മോഡലിംഗിലൂടെ തമിഴ് ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച മലയാളികളുടെ ഇഷ്ട നടിമാരുടെ പട്ടികയിൽ ഇടം നേടിയ താരമാണ് പ്രിയങ്ക നായർ. വളരെ ചുരുങ്ങിയ ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ട നടിയാണ് താരം. 2006 മുതൽ ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന പ്രിയങ്ക ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ ഇടയ്ക്കിടെ വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവച്ച് എത്താറുണ്ട്. ആരാധകർ ഇരുകൈയും നീട്ടിയാണ് അവ സ്വീകരിക്കുന്നത്. വിവാഹത്തിന് ശേഷമാണ് താരം സിനിമയിൽ നിന്നും പിൻവാങ്ങിയത്. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം മകന്റെ സൗകര്യം അനുസരിച്ച് ചില സിനിമകൾ തിരഞ്ഞെടുത്തു. വിവാഹമോചന ശേഷം കേരളത്തിലേക്ക് താമസം മാറിയ താരം മകനോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. വാഹനങ്ങളോടും യാത്രകളോടും ഏറെ ഇഷ്ടമുള്ള പ്രിയങ്കയ്ക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ യാത്ര ചെയ്യാനാണ് ഏറെ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല സിനിമകളിൽ അഭിനയിക്കാൻ താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെന്നും പകരം ഒരു ലെക്ചറർ ആകാനായിരുന്നു ഏറെ ആഗ്രഹിച്ചതെന്നും താരം പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്ക ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 2006 പ്രദർശനത്തിനെത്തിയ വെയിൽ എന്ന തമിഴ് ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. 2007 തൊലൈപേശി, തിരുത്തം എന്നീ തമിഴ് ചിത്രങ്ങളിലും കിച്ചാമണി MBA എന്ന മലയാള ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ താരം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിച്ചു. തുടർന്ന് വിലാപങ്ങൾക്കപ്പുറം ഭൂമി മലയാളം, സമസ്ത കേരളം PO, ഇവിടം സ്വർഗമാണ്, ഓർമ്മ മാത്രം, കാസനോവ തുടങ്ങിയ ചിത്രങ്ങളിലും താരം തിളങ്ങിയിരുന്നു. സിന്ദഗി എന്ന കന്നഡ ചിത്രത്തിലും താരം വേഷമിട്ടിട്ടുണ്ട്. പഠനകാലത്ത് ഊമക്കുയിൽ, മേഘം, ആകാശദൂത് എന്നിങ്ങനെ നിരവധി മലയാള ടെലിവിഷൻ പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 2012 May 23 പ്രിയങ്കയുടെ വിവാഹം. തുടർന്ന് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് 2015 പ്രിയങ്കയും ഭർത്താവും വേർപിരിഞ്ഞു. ഭർത്താവിൽ നിന്നും കടുത്ത മാനസിക പീഡനം നേരിട്ടുവെന്നും തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ വെളിപ്പെടുത്തിയെന്നുമാണ് പ്രിയങ്ക പറഞ്ഞിരുന്നത്. അക്കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന സംഭവമായിരുന്നു ഇത്.